സജീർ ഈസി സ്റ്റിച്ചിങ് മലയാളം ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് 44 ബ്ലൗസാണ്. ഈ ബ്ലൗസ് സത്യത്തിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു 5 ബ്ലൗസ് കൂട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ആദ്യം വന്നതാണ്. പക്ഷേ അഡ്രസ്സ് തന്നത് വളരെ വൈകിയാണ്, അതുകൊണ്ടാണ് ലേറ്റായത്. അപ്പോൾ നമ്മുടെ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആദ്യം അഡ്രസ്സ് തരണവരെയാണ് നമ്മൾ പരിഗണിക്കുകയും ചെയ്യുകയും ചെയ്യുക. കാരണം നമ്മൾ ബ്ലൗസ് ചെയ്തിട്ട് അത് ബോധ്യപ്പെടണം. ഈ പറയണത് ഒന്ന്, ആർക്കും പരിചയമില്ലാത്തൊരു പരിപാടിയാണ്. രണ്ട്, ഇത് ശരിക്കും കറക്റ്റാണോന്ന് അറിയണമെങ്കിൽ നിങ്ങൾ തന്നെ വന്ന് പറയണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ചെയ്യുന്നത് കറക്റ്റാണെന്ന് കമ്മ്യൂണിറ്റിക്ക് ബോധ്യപ്പെടുകയുള്ളൂ, എങ്കിലേ അതുകൊണ്ട് ഉപയോഗമുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇത് ചെയ്ത് ഇവിടെ വെച്ചിട്ട് എനിക്കൊരു ഉപയോഗവുമില്ല. വെറുതെ ഇവിടെ ഈ പല ഈ 28 മുതൽ 52 വരെയുള്ള തയ്ച്ച് ഇവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സൈസ് തരണവർ കറക്റ്റായിട്ട് അഡ്രസ്സ് തന്നാൽ മാത്രമേ അത് പരിഗണിക്കുക. അപ്പോൾ ഇനി ബാക്കിയുള്ളത് 30 കിട്ടിയിട്ടുണ്ട്, 28 ഉള്ളവർ തരിക, 50 തരിക. ഈ രണ്ടളവും കിട്ടിക്കഴിഞ്ഞാൽ ആ ലൈൻ അങ്ങ് ക്ലിയർ ആകും, അടുത്ത പരിപാടിയിലേക്ക് പോവാം. അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് ഇതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, എത്രയാണ് ഒരാൾക്ക് ടക്ക്, ഒരളവിൽ ഒരു മെഷർ, ഇപ്പോൾ ഈ മെഷർ ഉണ്ടല്ലോ, ഇതിൽ എത്രയാണ് ടക്ക് പിടിക്കേണ്ടത്. ഇത് ഈ ടക്ക് പിടിക്കുന്നതൊക്കെ എൻ്റെ ഇഷ്ടത്തിന് വയ്ക്കണമല്ല, ആ സ്ട്രെച്ചറിനകത്ത് എത്രയാണോ വരണത് അതനുസരിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കാണിച്ചു തരും. ഈ അളവിന് ഈ ആൾക്ക് ഇത്ര ടക്ക് പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റിങ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അത് കറക്റ്റ് ആവുമെന്ന് ഈ പരിപാടി നമുക്ക് കാണിച്ചു തരും. അതിൻ്റെ പരിപാടിയാണ് ഈ സംഭവം. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ കുറേ അളവുകൾ ഇതിനകത്തുണ്ട്, ഒരുപാട് അളവുകൾ ഇങ്ങനെ ഉണ്ട്, ഒരുപാട് അളവുകൾ ഞാൻ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോ അളവുകളാണ്, ഇതെല്ലാം ഓരോ അളവുകളാണ്. അതിലിപ്പോൾ ചെയ്യണത് ഈ 44 എൻ്റെ ഫ്രണ്ട് പീസ് 18 ലെങ്ത്താണ്. അത് വേറൊരു കാര്യം, സാധാരണ ലെങ്ത്തല്ല, 18 ലെങ്ത്തുണ്ട് ഫ്രണ്ട് പീസ്, സ്ലീവ്, ബെൽറ്റ് പീസ്. അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഇതിൻ്റെ വിശദമായിട്ടുള്ള ക്ലാസ് ഞാൻ ചെയ്യുന്നുണ്ട്, ഈ 52 വരെയുള്ള തീർന്നിട്ട്, ഇന്നിടയിലുള്ള തീർന്നിട്ട്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും ഒരു വിഷയമുള്ളത്, ഇവർക്ക് ഇതെങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് ആ രീതിയിലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത് 1.5 മീറ്റർ തുണിയുണ്ട്, 18 ലെങ്ത്തുണ്ട്, 1.5 മീറ്റർ മിനിമം എടുക്കണം. പിന്നെ ഇതിൻ്റെ ബോട്ടമൊക്കെ, ഇത് സത്യത്തിൽ ഇതിന് 44-32 6 ഗ്യാപ്പായി, 6 4 6 ഗ്യാപ്പായി. അപ്പം ഇതിന് ഉറപ്പായിട്ടും നമ്മൾ ബാക്കിൽ ടക്ക് പിടിക്കേണ്ടി വരും. പക്ഷേ ആ ടക്ക് ഒഴിവാക്കി ഇവർക്ക് സെറ്റാവുന്ന രീതിയിലാണ് ഈ ബ്ലൗസ് ചെയ്യണത്. അപ്പോൾ അതിന് ഇവിടെ കുറച്ച് തിക്നെസ് കൊടുക്കേണ്ടി വരും, അതൊക്കെ എല്ലാം പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോവാം. അപ്പോൾ എപ്പോഴും ചെയ്യും പോലെ സ്കെയിൽ വെച്ച് ലെവൽ ചെയ്തൊരു വര വരച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യമാണ്, ഈ തുണി ലെവലല്ല, കട്ട് ചെയ്ത് തന്നത് ലെവലല്ല, അതുകൊണ്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ കുറച്ച് തിക്ക് കൂടുതൽ കൊടുക്കാനുള്ളതുകൊണ്ട് 1 കൊടുക്കണുള്ളൂ, മടക്കടിച്ച് കുറച്ച് തിക്കായിട്ട് കൊടുക്കണം ഇവിടെ, എങ്കിൽ മാത്രമേ ഇത് ഇവർക്ക് സെറ്റാകുള്ളൂ, അല്ലെങ്കിൽ ചുരുണ്ട് മുകളിലേക്ക് കയറും. ബോഡി സ്ട്രക്ചറിനനുസരിച്ചാണ് നമ്മൾ ഇത് ചെയ്യുക. അപ്പോൾ അവരുടെ അഭിരുചിക്കനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കണമാണ്. അപ്പോൾ ഓരോ കസ്റ്റമറുടെ അഭിരുചി നമ്മൾ മനസ്സിലാക്കി ചെയ്ത് കൊടുക്കണം ഓരോന്നും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് 18 ലെങ്ത് അല്ലേ, 18 എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. എത്ര 18 ലെങ്ത്തിലൊക്കെ ബ്ലൗസ് സുഖമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, 52 ചെയ്തിട്ടുണ്ട്, അത് അയച്ചു കൊടുത്തു, അവർ ഫിറ്റിങ്സ് പെർഫെക്റ്റ് ആണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 18 ലെങ്ത്ത് ആദ്യം മാർക്ക് ചെയ്യുക, കൃത്യം 18. ഓക്കെ, ഇതൊന്ന് വരയ്ക്കുക, അളവുകളൊക്കെ നോക്കി വെക്കുക. ഈ മെഷർമെൻറ്റിൽ വരണവർ ഇതുപോലെ തന്നെ ചെയ്തുകൊള്ളുക, കറക്റ്റ് ആയിരിക്കും ഫിറ്റിങ്സ്. തയ്യൽ തുമ്പ് ആവശ്യമുള്ളത്, 1/2 ഇഞ്ചോ 1/2 ഇഞ്ചോ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞു. ഇനി ബാക്കിനൊക്കെ ഇറക്കം 9 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 44 നമുക്ക് ചെസ്റ്റ് ഡിവൈഡ് 4/10 എന്ന് പറയുമ്പം 4.4 വരും. അപ്പോൾ നമ്മൾ 4.4 മാർക്ക് ചെയ്യുക. ഇത് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചായിരുന്നു ചെയ്യണ്ടേന്നൊക്കെ, 3.8 എടുക്കണ്ടേ എന്നുള്ളത്. അതായത് ഇത് മാറാത്ത അളവാണ്, ചെസ്റ്റ് ഡിവൈഡ് ബൈ 10. ഇത് നമുക്ക് 1/2 ഇഞ്ചൊക്കെ നമുക്ക് ഉള്ളിലേക്ക് വലിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ചെറിയ സൈസിലൊക്കെ. പക്ഷേ
നിങ്ങൾ കാലഞ്ചും നിസ്സാരമായി കാണുകയും ചെയ്യരുത്. ഇത് ഇതിൻ്റെ കറക്റ്റ് സ്ട്രെച്ചറാണ്. ഇത് കഴിഞ്ഞിട്ട് 3 ഇഞ്ചാണ് ഇതിൻ്റെ ഷോൾഡർ, അതായത് ഇതാണ് മാറാത്ത അളവ്. ഈ 3 ഇഞ്ചിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞത് 1.5 ഇഞ്ചാണല്ലോ. ഈ 1.5 ഇഞ്ച്, അതായത് കറക്റ്റ് 1.5 ഇഞ്ച്, ഈ 1.5 ഇഞ്ച്, അതായത് ഈ കാണുന്നത്, ഈ കാണുന്ന 6 ഇഞ്ച്, 6 ഇഞ്ചിൽ 1.5 ഇഞ്ച് നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നെക്സ്റ്റ് സൈഡിൽ കുറയ്ക്കും. അപ്പോൾ അതും ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഇതെന്തിനാണ് കുറയ്ക്കണത് വ്യക്തമാക്കണമെന്ന്. അപ്പം കാര്യം ഇതാണ് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ 1.5 ഇഞ്ച് നമ്മൾ കുറയ്ക്കുന്നു. പിന്നെ ഒരു 1.5 ഇഞ്ച് ഹൂക്ക് നമ്മൾ പിടിച്ചിടുമ്പം, ഫ്രണ്ടിൽ ഹൂക്ക് പിടിച്ചിടുമ്പം 1.5 ഇഞ്ച് കൂടെ കയറും, ബാക്കി 5 ഇഞ്ച്. ഈ 5 എന്ന് പറഞ്ഞാൽ 10 ആണ് ഇവരുടെ സെൻറ്റർ ഡാട്ടുകൾ തമ്മിലുള്ള അകലം 10 ഇഞ്ചാണ്. അത് കറക്റ്റായിട്ട് വരണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ ഇതിനാണ് ഈ ചെസ്റ്റ് ഡിവൈഡ് ബൈ 10 എടുക്കണമെന്നും പ്ലസ് 3 ഇഞ്ച് വെക്കണമെന്നും നിങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റില്ല, മനസ്സിലാക്കിയെടുക്കുക. 2, അതുകൊണ്ടാണ് ഈ ലൈൻ മാറ്റരുതെന്ന് പറയണത്. പിന്നെയുള്ളത് എന്താണ്, ഇപ്പോൾ നിങ്ങൾക്ക് 10 കിട്ടിയല്ലോ, 10 നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ അത് കറക്റ്റായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ലൈന് മാറ്റാൻ പറ്റില്ല. ഓക്കെ, ഈ ലൈന് മാറ്റാം. ഈ ലൈൻ ഇപ്പം കുറച്ച് നമുക്ക് അടുപ്പിച്ചാണ് ഇടുകയെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇത് 4 പോയിൻ്റ് ഇല്ലേ, ഇതിൽ വെച്ചാൽ നോർമൽ കറക്റ്റാ, ഷോൾഡർ ജോയിൻ്റിൽ കറക്റ്റായിരിക്കും ഇത്. അതല്ല, ഇവർ അങ്ങനെ ഇടുന്നവരല്ല, കുറച്ച് ഒതുങ്ങി ഇടുന്നവരാണ്. അപ്പോൾ ഇവർക്ക് നമുക്ക് 4 ഇഞ്ച് വെച്ചാൽ മതി, 4 ഇഞ്ച് വയ്ക്കണുള്ളൂ. 0.4 ഉള്ളിലേക്ക് വലിച്ചിട്ടുണ്ട്. ഈ നിങ്ങൾ 0.4 ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ഒരു കാരണവശാലും ഈ 4 മാർക്ക് ചെയ്തിട്ട് പിന്നെ 3 വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ഈ 1.5 ഇഞ്ച് ഇങ്ങോട്ട് മാറി, എന്ത് സംഭവിക്കും? ഫ്രണ്ട് പീസ് ടക്ക് കറക്റ്റ് ആവാണ്ട് വരും. കാരണം 1.5 ഇഞ്ച് ഇങ്ങോട്ട് മാറിയപ്പോൾ ഈ സെൻറ്റർ ലൈൻ മാറി, അതനുസരിച്ച് നമ്മൾ ടക്ക് പിടിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഫിറ്റിങ്സ് കറക്റ്റ് ആവില്ല. അതാണ് ഇതിലുള്ള പ്രത്യേകത, അതുകൊണ്ടാണ് ഇത് മാറ്റരുതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നെക്ക്, നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്, നമ്മൾ നെക്ക് ഇവിടെ 4 വെക്കണുള്ളൂ. അപ്പോൾ ഇതും മാറ്റാൻ പറ്റില്ല. അപ്പം ഇവിടെ എത്രയായി? 3.5 ആയി. അപ്പോൾ ഇവർക്ക് ഒരു 3 മിനിമം ഇവർക്ക് വേണം. ഷോൾഡർ ആ ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ 3 എങ്കിലും ഉണ്ടായിരിക്കണം, എങ്കിലേ അവർക്ക് കവറിങ് കിട്ടുള്ളൂ. അപ്പം ഇത് ആഫ്റ്റർ സ്റ്റിച്ചിങ്ങിൽ 3 മിനിമം ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് ഷോൾഡർ വലുതായി. ഈ ഷോൾഡർ വലുതാക്കാൻ വേണ്ടി നെക്ക് ഇങ്ങോട്ട് വലിച്ചപ്പോൾ ഒരു കാരണവശാലും ഈ ലൈൻ മാറ്റരുത്, അതാണ് ഈ പറഞ്ഞു തന്നത്. അപ്പം ഇപ്പം മനസ്സിലായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. നെക്കിൻ്റെ ഡെപ്ത്ത് 9 ഇഞ്ച്, 9 ഇഞ്ച് ഒന്ന് ബോക്സ് ചെയ്യട്ടെ, ഈ വരകളൊക്കെ ഒന്ന് ബോക്സ് ചെയ്യാണ്. അപ്പോൾ ഇതൊന്ന് ഇത് വെച്ച് വരയ്ക്കുകയാണ്, നെക്കിൻ്റെ റൗണ്ട് എടുക്കുകയാണ്. ഓക്കെ, റൗണ്ടും കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഈ 10 വർഷവും 12 വർഷവും ആയിട്ട് ഈ ബ്ലൗസ് തയ്ച്ചിട്ട് ശരിയാകാതെ ഇന്നും കൂടി ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് തുണി തയ്ച്ചിട്ടുണ്ട് പക്ഷേ ഫ്രണ്ട് ശരിയാകാറില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ 44 സൈസിന് മാക്സിമം എത്രയായിരിക്കും വയ്ക്കുക? 2.5 ആയിരിക്കും വയ്ക്കുക, കൂടിപ്പോയാൽ 3, അതിനപ്പുറം നിങ്ങൾ പോകില്ല. അപ്പോൾ ഇവിടെ 1 ഇഞ്ചിൻ്റെ വ്യത്യാസം വന്നു. എന്നിട്ട് നിങ്ങൾ ഷോൾഡറും വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ എടുക്കും, അപ്പോൾ അത് 1 ഇഞ്ച് ഇങ്ങോട്ട് വരും. എന്നിട്ട് നിങ്ങൾ ഇതിവിടെയും വയ്ക്കും, അടുത്ത ഫ്രണ്ട് പീസ് എന്ത് ചെയ്യും? വേറെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യും. അപ്പോൾ ഇതും അതും 2 ഉം 2 ആയി. ഇത് തയ്ച്ചൊക്കെ വരുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് തോന്നും പോലെ അതങ്ങോട്ട് പോകും. എന്നിട്ട് പറയും, അയ്യോ ഞാൻ ബ്ലൗസ് വെച്ചിട്ട് ശരിയാകാനുള്ളതാണ്. കാരണം ഇതാണ്, നെക്ക് നിങ്ങൾ കറക്റ്റായിട്ട് വെക്കാത്തത് കൊണ്ടും ബാക്ക് പീസ് വെച്ച് ഫ്രണ്ട് എടുക്കാത്ത കൊണ്ടുമാണ് ബ്ലൗസ് കറക്റ്റായിട്ടും വരാത്തത്. പ്രത്യേകിച്ച് വലിയ സൈസ്, ഇതുപോലുള്ള വലിയ സൈസിൽ നമ്മളെപ്പോഴും ബാക്ക് പീസ് വെച്ച് തന്നെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യണം. അപ്പോഴാണ് ആ ഷോൾഡർ കറക്റ്റായി വരിക, ടക്ക് കറക്റ്റായിട്ട് സെറ്റാകുക. ഇവിടെ ഇത് നോട്ട് ചെയ്ത് വെക്കണം. നമ്മളിപ്പോൾ നമുക്ക് ഇത്രയാണ്, 6 ഇഞ്ചാണ് ഉള്ളത്, ഇതിൽ 1 ഇഞ്ച് മൈനസ് ആവും, ബാക്കി 10 ആണ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്, അതാണ് 10. വേണമെങ്കിൽ നിങ്ങൾ അളന്ന് നോക്കിയോ. അപ്പോൾ ഇനി
ചെസ്റ്റ് എത്രയാണ്? 44. 44-ന്റെ 4-1 11. 11 ആയപ്പം 41. 44. അപ്പോൾ 4 ആയിട്ട് വായിക്കുമ്പോഴത് നമ്മൾ മൊത്തം ചുറ്റളവിൽ 1 ഇഞ്ച് കുറയ്ക്കണം. അപ്പോൾ 4 ഇഞ്ച് വലിക്കുകയാണ്, ഇപ്പം തന്നെ വലിക്കുകയാണ്. ഇപ്പോൾ 10¾ വെച്ചാൽ മതി. 10¾ പ്ലസ് 1 ഇഞ്ച് ഫ്രണ്ട് പീസിനേക്കാളും ബാക്ക് പീസിലേക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് സ്കെയിലിന് കൊടുക്കുക. 10¾ പ്ലസ് 1 ഇഞ്ച്. നിങ്ങൾ ഈ 1 ഇഞ്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് ഇനി ഫ്രണ്ട് പീസ് എടുക്കുമ്പോൾ എന്താണോ ആ ഈ ബോഡിക്ക് വേണ്ടത് അതവിടെ വന്നോളും. ഈ 1 ഇഞ്ച് മാത്രം വെച്ച് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഈ 2 ലൈനും വരച്ചത് കൺഫ്യൂഷൻ ആവരുത്. ഇത് ബോഡി മെഷർമെൻറ്റ് ഫ്രണ്ട് പീസിനേക്കാളും ബാക്ക് പീസിലേക്ക് 1 ഇഞ്ച് കൂടുതൽ പ്ലസ് തയ്യൽ തുമ്പ്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ലൈൻ ഇതാണ് പ്ലസ് തയ്യൽ തുമ്പ്. ഓക്കെ, അപ്പോൾ അതായി. ഇനി 13½ മാർക്ക് ചെയ്യുക. 13½ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതൊരു വര വരയ്ക്കുകയാണ്. ഇവിടെ നിന്ന് 7 ഇഞ്ച്, ഇവിടെ നിന്ന് 7 ഇഞ്ച്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു, അതായത് 13½ വെച്ചിട്ട് 8 ഇഞ്ച് വെച്ചാൽ, ഇതിപ്പോൾ 7 ൽ വെച്ചിരിക്കുന്നത്, 8 ഇഞ്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആം ഹോള് എല്ലാവർക്കും 5½ ആണോ എന്ന്. അപ്പം ആം ഹോള് എല്ലാവർക്കും 5½ അല്ല, അതിൻ്റെ കാര്യം പറഞ്ഞു തരാം. വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ട് നിങ്ങൾ വിഷമിക്കുകയും ചെയ്യരുത്, കാരണം ഇതൊക്കെ സംശയം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ള എൻ്റെ ബാധ്യതയാണ്, അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ വീഡിയോ ചെയ്യുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 13½ വെച്ചിട്ട് 8 ഇഞ്ച് വെച്ചാൽ ഇതെങ്ങനെയാണ് ശരിയാ, ഇത് ഈ എല്ലാവർക്കും 5½ ആണോ ആം ഹോള് എന്നുള്ളത്? എല്ലാവർക്കും ആം ഹോൾ ഒരിക്കലും 5½ അല്ല. നിങ്ങൾ അതിൽ പറ്റുന്ന ഇതെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിച്ച് വെച്ചേക്കുന്നത്, അതായത് ഇവിടെ ഇപ്പം 7 വെച്ചുകൊണ്ട് 6½ വരും, ഈ 6½ ആം ഹോള് അളവ് എന്നാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്. ഇതല്ല ആം ഹോൾ അളവ്, ഇതും ഈ പോയിൻ്റ് വരെ ഉള്ളത് ഇതും കൂടെ കൂട്ടണം. ഇത് 4¼, 4¼. അപ്പോൾ ഇത് എത്രയായി? 4¼ ആയപ്പം 10 ആയി, അല്ല 11 ആയി. 11 ആണ് ഇവരുടെ ആം ഹോൾ അളവ്. 11 പറഞ്ഞാൽ 22 വരും, ചിലപ്പോൾ 23 വരെ വരും, അപ്പോഴിത് സെറ്റായിക്കോളും. 22, 11, 11, 22 ഒരിക്കലും ഇതല്ല ആം ഹോൾ അളവ്. ഇത് പ്ലസ് ഇത്, ഈ കാണുന്ന 6½ പ്ലസ് ഈ കാണുന്ന ഇത്, അതായത് ഈ 10¾ 11, ഇതാണ്. ഇത് 10¼ ഇപ്പോൾ ഇവിടെ പിടിക്കുമ്പോൾ ഉണ്ടാവുള്ളു, ഇനി ഇത് വരച്ച് വരുമ്പം കൃത്യം 11 ഉണ്ടാവും. അപ്പം 11 ആണ് ഇവരുടെ ആം ഹോൾ അളവ്. അത് നമ്മൾ അളന്ന് വയ്ക്കേണ്ട കാര്യമില്ല. ഇവിടെ 6½ വെച്ചു എന്ന് പറഞ്ഞ് ഇതാണ് ആം ഹോൾ അളവെന്ന് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് എല്ലാവർക്കും സെറ്റാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ ബോഡി മെഷർമെൻറ്റ് എത്രയാണ് വെച്ചേ? 11, അല്ല 10¾ പ്ലസ് 1 ഇഞ്ച്. അപ്പോൾ അടുത്ത ഇതിൻ്റെ അടുത്ത സൈസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു 46 വരുമ്പോൾ ഇത് ഒന്ന് കുറച്ചുകൂടെ കൂടും. അപ്പോഴും 13½ വെച്ചിട്ട് 7 എടുക്കുകയുള്ളൂ, അപ്പോൾ ഈ ലെങ്ത്ത് വീണ്ടും കൂടി, അപ്പോൾ അവരുടെ ആം ഹോളും വലുതായി. അതാണ് അതിൻ്റെ കണക്ക്. അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വലുതായി 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 പൊയ്ക്കോളും. ചെറുതാവാനുള്ളതാണെങ്കിൽ ചെറുതായി ചെറുതായി വന്നോളും. അത് നമ്മൾ അളക്കേണ്ട കാര്യമില്ല, വെക്കേണ്ട കാര്യമില്ല. ഇതേപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താണ് അവിടെ വേണ്ടത് അവിടെ വന്നോളും. അപ്പോൾ ഇതൊന്ന് സൈസ് ചെയ്യാണ്. Thank you.
അപ്പോൾ നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സ്ലീവ് എടുക്കാനായിട്ട് ഇങ്ങനെ മടക്കി വെക്കുക. മടക്കി വെക്കുമ്പോൾ ഇതിൽ നമുക്ക് ചെറിയൊരു ജോയിൻ്റ് ഇടാം, കാരണം ഇങ്ങനെ വെച്ചാൽ ലാസ്റ്റ് ചെയ്യും. ഇവിടെ തയ്യലെത്തുമ്പോൾ മാത്രം ജോയിൻ്റ് വരുള്ളൂ. അപ്പോൾ നമുക്കത് ജോയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവിനുള്ളത് റെഡിയാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ്റ് ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് എടുത്തോളുക. ഇത് ജോയിൻ്റ് കാണില്ല, അതുകൊണ്ടാണ് ഞാൻ, കാരണം മാക്സിമം ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളൂ. തീരെ പറ്റാത്തത് മാത്രം, ജോയിൻ്റ് വെളിയിൽ കാണുകയാണെങ്കിൽ മാത്രമേ തിരിച്ചിടുകയുള്ളൂ. അപ്പോൾ ഇവിടുത്തെ സ്ലീവ് ലെങ്ത് 8 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ നിന്ന് മടക്കിയടിക്കാൻ 2 ഇഞ്ച് വെക്കുക. മടക്കിയടിക്കാൻ 2 ഇഞ്ച്. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് 8 ഇഞ്ച് സ്ലീവ് ലെങ്ത്, 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. 8 ഇഞ്ച് സ്ലീവ് ലെങ്ത്, 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇതൊന്ന് മാർക്ക് ചെയ്യട്ടെ. ഇവിടെ നിന്ന് ഒരു 3 ഇഞ്ച് മതി, 3 ഇഞ്ച് വെച്ചാൽ മതി, കറക്റ്റായിരിക്കും. ഇനി സ്ലീവ് ഓപ്പണിങ് 7.5, ബാക്കി ഇവിടെ തയ്യൽ തുമ്പുണ്ട്. ഇവിടെ മാത്രം തയ്യൽ തുമ്പ് കിട്ടില്ല, നമുക്കത് എടുക്കാം. അപ്പോൾ ഇനി ടോപ്പിൽ എത്ര വയ്ക്കണമെന്നറിയണം, അതിന് നമ്മൾ ഈ പീസ് എടുക്കുക. ഇവിടെ ഒരു വലിയൊരു വിഷയം പറഞ്ഞു തരുന്നുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ എത്ര ഉണ്ട്? 8.25, കൃത്യം 8.25 ഉണ്ട്. അതായത് 38 വരെ നമ്മൾ ഇതിവിടെ എത്ര പറഞ്ഞോ അത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. 40 തുടങ്ങുമ്പോൾ ഇവിടെ കിട്ടണേ കാട്ടി, ഇപ്പോൾ 40 നിങ്ങൾക്ക് 7 കിട്ടണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 7.25 കിട്ടണമെന്ന് വയ്ക്കുക, 7 കിട്ടുക, 1/2 ഇഞ്ച് കൂട്ടുക. അപ്പോൾ 40 കഴിയുമ്പോൾ നമ്മളെ ഫോർമാറ്റ് മാറുകയാണ്, 1/2 ഇഞ്ച് കൂടുതൽ വെച്ചാലേ 40 സെറ്റ് ആവുകയുള്ളൂ. 42 ഈ പറഞ്ഞ പോലെ 1/2 മതിയാകും. ഇവിടെ വന്നിട്ട് 44 തുടങ്ങുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയണത്, അപ്പോൾ 44 തുടങ്ങുമ്പോൾ 8.25 ഉണ്ടെങ്കിൽ 3/4 ഇഞ്ച് കൂടെ കൂട്ടണം, 3/4 ഇഞ്ച് കൂടെ കൂട്ടണം. അപ്പം അതിനർത്ഥം 9 വെക്കണം. 38 വരെ കിട്ടണത് വെച്ചാൽ മതി, 40 തുടങ്ങുമ്പോൾ 1/2 ഇഞ്ച് കൂട്ടണം, 42 1/2 ഇഞ്ച് കൂട്ടണം. 44 തുടങ്ങുമ്പോൾ, 44 വിഷയം പറഞ്ഞത്, 44 3/4 ഇഞ്ചോ 1 ഇഞ്ചോ, നിങ്ങൾ 1 ഇഞ്ച് വെച്ചാലും കുഴപ്പമില്ല, 3/4 ഇഞ്ച് വെച്ചാലും കുഴപ്പമില്ല, 8 കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ വെക്കണം. ഇതിവിടെ പിടിച്ചു വെക്കണം, ഇവിടെ പിടിച്ചു വെക്കുക. ഇവിടെ 10 10.25 കിട്ടുന്നുണ്ട്. അപ്പോൾ ആ 1.25 കുറച്ച് എടുക്കുന്നതാണ്. കുറച്ച് അടുത്ത 45 തുടങ്ങുമ്പോഴത്തേക്ക് അത് 1.5 ആകും. അത് അങ്ങനെ അങ്ങനെ മാറി മാറിപ്പോവും. അപ്പോൾ 44 തുടങ്ങുമ്പോൾ കൃത്യം 1 ഇഞ്ച് എക്സ്ട്രാ വയ്ക്കുക, അപ്പോഴേ ഈ ആം ഹോൾ കറക്റ്റായിട്ട് സെറ്റ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് വെക്കേണ്ടത് 9 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ ബൈഷപ്സ് 18 19 വരെ, ഈ 9 വെച്ച് കഴിഞ്ഞാൽ 19 വരെ ബൈഷപ്സ് ഉണ്ടെങ്കിലും ബ്ലൗസ് ഫിറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് മാത്രം നമുക്ക് തയ്യൽ തുമ്പ്, അല്ല 1/2 ഇഞ്ച് മാത്രമേ ഇവിടെ ഒരു ചെറിയ ജോയിൻ്റ് വരുള്ളൂ, അത് മാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈന്. ഇവിടെ നിന്ന് 1/2 ഇഞ്ച് വയ്ക്കുക തയ്യൽ തുമ്പ്. ഇവിടെ ഓൾറെഡി തയ്യൽ തുമ്പുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഇത്രയും പോർഷൻ, ഈ കാണുന്ന ഇത്രയും പോർഷൻ നമ്മൾ ജോയിൻ്റ് ഇടണം. അത് അടിയിലേക്ക് പോവും, അറിയുകയില്ല. എന്നിട്ട് ഈ കോർണറും ഈ കോർണറും കൂടി വരയ്ക്കുക. കറക്റ്റായിട്ട് വ്യക്തമാവേണ്ടാണ് ഞാൻ ഇവിടെ വരച്ചത്. ഇവിടെ നിന്ന് 2.5 ഇഞ്ച് എടുക്കുക. ഇത് വലിയ ബ്ലൗസ് ആയതുകൊണ്ട് 2.5 ഇഞ്ച് എടുക്കുക. 2.5 ഇഞ്ചിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ ഇത്രയേ ഉള്ളൂ.
കറക്റ്റ് ഷേപ്പാണ്. ഇത് വെട്ടിയെടുത്തു കഴിഞ്ഞാൽ സ്ലീവായി. ബാക്കി നമുക്ക് ജോയിൻ്റ് ആക്കാം, പിന്നെ നോക്കാം. ഇത് മാറ്റി വെക്കാം. പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇത് മതിയാകും ജോയിൻറ്റിന്, സ്ലീവിന് ജോയിൻറ്റിന് ഇത് മതിയാകും. ഇത് മാറ്റി അതിൽ കൂടെ വെക്കുക, ഇതും മാറ്റി വെക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് എടുക്കാം. ഇവർക്ക് ഞാൻ ഫ്രണ്ട് പീസ് സ്ട്രൈറ്റിലാണ് ഇടുന്നത്, ക്രോസിലല്ല ഇടുന്നത്. ഇവർക്ക് സ്ട്രൈറ്റിലാണ് ഇടുന്നത്. എന്താണ് കാര്യമെന്ന് പറഞ്ഞുതരാം. ഇവർക്ക് സ്ട്രൈറ്റിലിട്ടാലാണ്, സ്ട്രൈറ്റ് ഇവർക്കെന്നല്ല നമ്മുടെ വലിയ സൈസ്, വലിയ സൈസ് അതായത് 42 കഴിഞ്ഞ് 44 തുടങ്ങി അങ്ങോട്ടുള്ളവർ നിങ്ങൾ സ്ട്രൈറ്റിൽ ഇട്ടാൽ നന്നായിരിക്കും, ഫിറ്റിങ്സ് ആയിരിക്കും, നെക്കൊന്നും ലൂസ് ആകില്ല. പിന്നെ ക്രോസിൽ ചെയ്യുന്നത് ചിലർ നിർബന്ധിക്കുന്നവർക്ക് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അവർ റിസൾട്ട് വരട്ടെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഞാൻ സ്ട്രൈറ്റിലിടുകയാണ്. അപ്പോൾ എനിക്ക് തുണിയിൽ ആവശ്യമായിട്ട് കിട്ടും. ക്രോസിലിട്ട് കഴിഞ്ഞാൽ ഇത്രയും തുണി എനിക്ക് ബാലൻസ് ആകുകയില്ല, പിന്നെ വേറെയും പീസ് എടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിത് സ്ട്രൈറ്റിലാണ് ഇടുന്നത്. ഇത് നമ്മളിങ്ങനെ തിരിച്ച് 45 ഡിഗ്രിയിൽ ഇങ്ങനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ 90 ഡിഗ്രിയാണ്, 45 ഡിഗ്രിയിൽ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് കട്ടായി. അപ്പോൾ ഇവിടെ ഇതൊന്ന് ഞാൻ തിരിച്ച് വെക്കുകയാണ്, കാരണം വരയ്ക്കാൻ സൗകര്യത്തിന് തിരിച്ച് വെക്കുകയാണ്. ഞാനിത് തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും തുണി വെക്കുമ്പോൾ ഈ ഓപ്പൺ സൈഡ് നെക്സ്റ്റ് സൈഡ് വരുന്ന രീതിയിൽ വെക്കുക. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ തന്നെ വരയ്ക്കുകയാണ്, എപ്പോഴും ചെയ്യും പോലെ തന്നെ വരയ്ക്കുകയാണ്. എപ്പോഴും ചെയ്യും പോലെ ആയതുകൊണ്ട് നിങ്ങൾ കട്ട് ചെയ്തിട്ട് പോകരുത്, മുഴുവനും കാണുക. കണ്ടാൽ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 1/2 ഇഞ്ച് എക്സ്ട്രാ. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ടക്ക് പിടിക്കുമ്പോൾ അത് ഉള്ളിലേക്ക് വരും, അപ്പോൾ ലെവലായിട്ട് ഇവിടെ ഒന്ന് നിൽക്കും. ആ കൂട്ടിയത് ഇവിടെ 1/2 ഇഞ്ച് മൈനസ് ചെയ്യുക. അപ്പോൾ നേരത്തെ നമ്മൾ ഫസ്റ്റ് കണ്ട 6 എന്നുള്ളത് ഇപ്പോൾ 5.5 ആയി. ഇനി ഈ രണ്ട് ഹൂക്കും കൂടി കയറി നിൽക്കുമ്പോൾ 5 ആയി. അപ്പോൾ ബിറ്റ്വീൻ ഈ സെൻറ്റർ ഗ്യാപ്പ് തമ്മിൽ 10 ഇഞ്ച് ഉണ്ടാവും, അതാണ് എൻ്റെ കണക്ക്. അപ്പോൾ 1 ഇഞ്ച് ഇവിടെ കുറയുകയാണ്. ഇപ്പോൾ നിങ്ങൾ 2.5 വെച്ച് കഴിഞ്ഞാൽ അത് ഈ ലൈനിങ് കൂടെ മാറിപ്പോകും, പിന്നെ അത് സെറ്റാകാണ്ട് വരും. അപ്പോൾ ഇവിടെ 1/2 ഇഞ്ച് കുറച്ചല്ലോ. ഇനി ഇവർക്ക് നെക്കറക്കം 7 ഇഞ്ച് ധൈര്യമായിട്ട് വെക്കാം. 7 ഇഞ്ച് ഇവർക്ക് കറക്റ്റ് ആയിരിക്കും, 7 ഇഞ്ച് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഞാനിതൊക്കെ ഒന്ന് വരച്ചെടുക്കട്ടെ. ഇതെല്ലാം വരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ലൈൻ എടുക്കണം. സെൻറ്റർ ലൈൻ എടുക്കാനായിട്ട് നമ്മൾ ഇവിടുന്നാണ് പിടിക്കേണ്ടത്, മനസ്സിലായില്ലേ? ഈ ഉള്ളിൽ നിന്ന് പിടിക്കുക, കാരണം ഇത് നമ്മൾ 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. പോരാഞ്ഞിട്ടതിന് നമ്മൾ ഹെമ്മിങ്ങിനുള്ളതും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഇവിടെ ചേർന്ന് വന്നിട്ട് അതാണ് ഈ 3.75 നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് 4.4 നിന്ന് 3 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അത് ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. ഇവിടെ നിന്ന് സെൻറ്റർ എടുക്കണം. ഇതിൻ്റെ സെൻറ്റർ എടുത്തു കഴിഞ്ഞാൽ മാറിപ്പോവും. ഇതിൻ്റെ 3.5 സെൻറ്റർ ആവുക, ഓൾറെഡി ഇത് 3.25 വലുതായി കഴിഞ്ഞു. നമ്മളെ ഫോർമാറ്റിൽ നിന്ന് 3.25 വലുതായി കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതിൻ്റെ പകുതി ഇങ്ങോട്ട് വലിച്ചു പോരും. അതുകൊണ്ട് ഇവിടെ നിന്ന് എടുക്കുക. ഈ ചോക്ക് ലൈൻ വിട്ടിട്ട്, ചോക്ക് ലൈൻ വെക്കരുത്, ചോക്ക് ലൈൻ വിട്ടിട്ട് കൃത്യം 1/2 ഇഞ്ച്, അതായത് നമ്മുടെ 3.5 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ 1/2 ഇഞ്ച് എന്ന് പറയുക, അതല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുക്കുക. ഇവിടെ നമ്മൾ 6 ഉണ്ടായിരുന്നല്ലോ, 6 ഉണ്ടായിരുന്നതിൽ നമ്മൾ 1/2 ഇഞ്ച് കുറച്ചാണ് വെച്ചത്. ഇത് ഇവിടെ എടുക്കുക, അതേപോലെ ഇവിടെ എടുക്കുക, അല്ല 5.5, 6 ഉണ്ടായിരുന്നതിൽ 1/2 ഇഞ്ച് കുറച്ചിട്ടുണ്ട്, 5.5 എടുക്കുക. നേരത്തെ നോട്ട് ചെയ്ത് വെച്ചാണല്ലോ, 5.5 എടുക്കുക. ഇത് നോക്കുക, കറക്റ്റാണ് ലൈൻ, 3 ലൈനും ടച്ച് ആവേണ്ടതാണ്. അപ്പോൾ എടുത്ത ലൈന് കറക്റ്റാണ്. ഈ ലൈൻ മാറാതിരിക്കാനാണ് ആ ചെസ്റ്റ് ഡിവൈഡ് ബൈ ടെണ് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2.5 വെച്ചിട്ട് പിന്നെ ഷോൾഡറും വെച്ചിട്ട് ആലോചിച്ച് നോക്കുക, ഈ അല്ല ഷോൾഡറിൻ്റെ സെൻറ്റർ എടുക്കുമ്പോൾ ഇതെങ്ങനെയാണ് ശരിയാക്കി കിട്ടുക? ഒരിക്കലും
ആ കപ്പ് പിടിച്ച് വരുമ്പം ശരിയാകില്ല. അപ്പോൾ ഇനി ഇവിടെ തയ്യൽ തുമ്പ് ഇടണം. തയ്യൽ തുമ്പ് ഇടുകയാണ്. തയ്യൽ തുമ്പ് ഇട്ടു. സാധാരണ 13.5 വയ്ക്കുമല്ലോ. ഇവിടെ വന്നിട്ട് 14.5 ഒരിഞ്ച് എക്സ്ട്രാ, കൃത്യം 14.5 വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കറക്റ്റ് സെറ്റിങ്സ് ആയിരിക്കും. അര ഇഞ്ച് തയ്യൽ തുമ്പ്, 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ആഫ്റ്റർ സ്റ്റിച്ചിങ്ങിൽ 14.5 കിട്ടണം. ബെൽറ്റ് പിടിപ്പിച്ച് കഴിയുമ്പം 14.5 ഇവിടെ ഉണ്ടാകണം. ഇതൊന്ന് ഈ സ്കെയിൽ വെച്ചിട്ട് സ്കെയിൽ വെച്ച് ലെവൽ ചെയ്യാം. എന്നിട്ട് 2 ഇഞ്ച് ഇവിടെ, 2 ഇഞ്ച് ഇവിടെ ക്രോസ് ചെയ്യുക, വരയ്ക്കുക. അപ്പോൾ ഒരു സഹോദരി ചോദിക്കുന്നുണ്ടായിരുന്നു, അവർ അളവ് ബ്ലൗസിൽ 4 ടക്കാണ്, 4 ടക്കാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 4 ടക്കാണെങ്കിൽ ചെയ്യാനൊന്നുമില്ല. നമ്മളിത് ബെൽറ്റ് പീസ് എടുക്കുമ്പോൾ ഈ സൈഡിലേക്ക് ഇപ്പോൾ നോർമൽ പറയുകയാണ്, ഇപ്പോൾ 4.5 എടുക്കുകയാണെങ്കിൽ ഈ സൈഡിൽ 4 എടുക്കും, 1/2 ഇഞ്ച് കുറച്ചെടുക്കും. അപ്പോൾ ഈ 4 ടക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ ഡോട്ട് ഏതാണ്ട് ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ ഈ കാണുന്ന പോയിൻ്റിലേക്ക് നമ്മൾ സാധാരണ പിടിക്കണ ആ ഒരു 3 ഇഞ്ച് 3.5 ഇഞ്ച് അതുകൂടി ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു ടക്ക് വരും. ഇത്രയൊന്നുമില്ല, ഞാൻ വെറുതെ വരയ്ക്കുകയാണ്. ഇവിടെ നമ്മളൊരു ടക്ക് പിടിക്കും, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ടക്ക് പിടിക്കും. ഇതാണ് നമ്മൾ നോർമൽ ചെയ്യണം. ഈ നോർമൽ ഇത്രയും ചെയ്താൽ മതി, കറക്റ്റ് ആയിരിക്കും. 4 ടക്ക് എന്ന് പറഞ്ഞത് ഈ ആം ഹോൾ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരെണ്ണം കൂടെ കൊടുത്താൽ 4 ടക്കായി, അതിലിനി പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. പക്ഷേ ബെൽറ്റ് എടുക്കുമ്പോൾ, ഇപ്പോൾ നമ്മളിപ്പം സാധാരണ എടുക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ 4 എടുക്കാമെന്ന് വിചാരിക്കുക. ഇതിന് 4 എടുക്കണത്, ഇതിൻ്റെ അളവ് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോയിൽ പറഞ്ഞുതരാം. 4 എടുക്കുമ്പോൾ നമ്മൾ ഈ സൈഡിൽ 4 വെക്കും ഓൾറെഡി എല്ലാത്തിലും, നമ്മുടെ മെത്തേഡിൽ. ഇവിടെയും നിങ്ങൾ 4 തന്നെ എടുക്കുക. ഇവിടെ 4 എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും 4 തന്നെ എടുക്കുക. 4 എടുത്തിട്ട് അതിങ്ങനെ ഒരു ഇങ്ങനെ ബോട്ട് പോലെ വരച്ചു കൊടുക്കുക. ബോട്ട് പോലെ, അതായത് സെൻറ്റർ പോർഷനിൽ ഒരു അറേഞ്ച് താത്തിയിട്ട് ഇപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുത്ത് അവസാനിപ്പിക്കുക. മറ്റേ നമ്മൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ട് അവസാനിപ്പിക്കുക ചെയ്യുക, പകരം പൊക്കി വെച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ അതിനകത്തുള്ള പരിപാടി. ഞാനിത് വരച്ചുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവുന്നത് ആ സംശയം ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ ആ 4 ടക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ 1, 2, 3 ഈ 3 ടക്ക് പിടിച്ചാൽ തന്നെ ഈ ബോഡിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വന്നോളും. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ പീസും വെട്ടിക്കഴിഞ്ഞു. ബാക്ക് പീസ്, ഫ്രണ്ട് പീസ്, സ്ലീവിൻ്റെ ജോയിൻ്റുകളുടെ 4 പീസും അതിൻ്റെ ആ സൈഡിൽ തന്നെ കിട്ടിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബെൽറ്റ് പീസ് കട്ട് ചെയ്യണതൊക്കെ എത്ര വേണമെന്നുള്ളതൊക്കെ നമ്മൾ കപ്പിൽ നോക്കാം. കാരണം നമ്മൾ എന്തായാലും ആ പാസ്റ്റ് സെപ്പറേറ്റ് ആണ് ചെയ്യണത്. അതിന് വേണ്ട തുണി
നെക്കിന് വേണ്ടതും ബെൽറ്റിന് വേണ്ടത്. ബെൽറ്റിന് നമുക്ക് 6 പീസ് വേണം, അതെല്ലാം ഇതിൽ ലാവിഷായിട്ട് കിട്ടും. അപ്പോൾ 1.5 മീറ്റർ എടുത്താലേ നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് നിന്ന് ലാവിഷായിട്ട് കിട്ടിക്കോളും നെക്ക് ഹെമ്മിങ് ചെയ്യാനും. പിന്നെ അതിൻ്റെ ഈ പീസൊക്കെ എടുത്ത് നമുക്ക് മറ്റേ ബാക്കിയുള്ള ഹൂക്കിൻ്റെ ഇത് ക്രോസ് ചെയ്യാനും ഒക്കെ നമുക്ക് ഇതിനകത്ത് നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. തുണിയൊക്കെ ലാവിഷാണ്, 1.5 മീറ്റർ എടുത്തുകൊള്ളുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.